ചരിത്രപണ്ഡിതൻ, എൻ്റെ അടുത്ത സുഹൃത്തും ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുമായ അവസരമല്ലേ, എൻ്റെ അടുത്ത സുഹൃത്ത് പ്രിയപ്പെട്ട ശ്രീ കാർത്തികേയനായ, ഈ സ്ഥാപനത്തിലെ ജീവനക്കാരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശ്രീ നന്ദകുമാർ അടക്കമുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ടത്, കാർത്തികേയൻ 15 അനുബന്ധമായിട്ടാണ് ചിലതെനിക്കും പറയാറുള്ളത്. കേശവദേവനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ചരിത്രമാണ് വാസ്തവത്തിൽ കേശവദേവൻ്റെ ജീവിതം. ഈ ശുദ്ധമായ രാഷ്ട്രീയവും ശുദ്ധമായ സംസ്കാരവും അങ്ങനെയൊന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നവരാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം അതിന് അർത്ഥവൃത്തിയും അതുപോലെ ജീവചൈതന്യവും ഉണ്ടാവണമെങ്കിൽ സാംസ്കാരിക പ്രവർത്തനം ഉണ്ടാകും. ഞാൻ ഓർമ്മിക്കുന്നു, MRB ഭരിക്കുന്നതിന് തൊട്ട് ഏതാണ്ട് 6 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. അദ്ദേഹം വളരെ കർക്കശമായ ഭാഷയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളന്ന് സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി കൈകാര്യം ചെയ്തുകൊണ്ടാണ്, സാംസ്കാരിക പ്രശ്നങ്ങൾക്ക് കൂടി കൈകാര്യം ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. നിങ്ങളിന്ന് ഒന്ന് ട്രേഡ് യൂണിയൻകാർ ട്രേഡ് യൂണിയൻ മാത്രം, രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം മാത്രം, എഴുത്തുകാർ സാഹിത്യകാരന്മാർ അവരവരുടെ കാര്യം മാത്രം. ഇത് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പ്രവർത്തന ശൈലി ഉണ്ടാക്കാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ കഴിയും, ഞങ്ങൾ ചെയ്യുന്നില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അപജയം എന്ന് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ കേശവദേവനെ കുറിച്ച് പറയുമ്പോഴും ഇതൊക്കെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ വായനാ വൃക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു, PN പണിക്കൽ തുടങ്ങി IV ദാസിൽ അവസാനിക്കുന്ന ഒരു വാരം, വായനയുടെ വാരം, സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു പുനർവായനയ്ക്കുള്ള സമയം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവരെ നിർണായകമായ ഒരു കണ്ണി തന്നെയാണ് PKശ്വരദേവ്. കേശവദേവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നും ഒരു പ്രബലായി ഒരു എതിർപ്പുകാരൻ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് തന്നെ എതിർപ്പ് എന്ന്. കാരണം എന്തിനേയും വെല്ലുവിളിക്കുന്നൊരു സ്വഭാവം വളരെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വിശദമായി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഇടയായ സംഭവം, അതുപോലെ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ചില പ്രതികരണങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാൻ കുറച്ച് എളുപ്പമായി. ഞാൻ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ആദ്യം കാണുന്നത് 1963 ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങളന്നത്തെ വിദ്യാർത്ഥി ഫെഡറേഷൻകാർ ദയനീയമായി പരാജയപ്പെട്ടു. ഞങ്ങളൊരു 3-4 ആളുകൾ മാത്രമാണ് ആ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്, ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചത്. അന്ന് ഞങ്ങളുടെ ഏതൊരു വിദ്യാർത്ഥി സംഘടനയായ, അന്ന് KSC ഉണ്ടായിട്ടില്ല, ISO എന്ന് പറഞ്ഞൊരു സംഘടനയാണ്, അതിൻ്റെ ആളുകൾ. നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും, കലാകൗമുദി പത്രാധിപരായിരുന്ന NRS ബാബു, അദ്ദേഹമാണ് യൂണിയൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മരിച്ചുപോയ ജനതാ പാർട്ടി നേതാവും പരിവർത്തന കോൺഗ്രസ് നേതാവുമായ സുന്ദരേശൻ നാരായണനും അന്നത്തെ യൂണിയൻ സ്പീക്കർ. പക്ഷേ വ്യക്തിപരമായി അവരൊക്കെ വളരെ സമചിത്തതയുള്ളവരും ദീർഘവീക്ഷണമുള്ളവരായതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും പരാജയപ്പെട്ടവരടക്കം കൂട്ടിയോജിപ്പിച്ച് ഈ കലോത്സവം സംഘടിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ
ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകൾ അത് ജയിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തോറ്റ ഒരവസ്ഥയിൽ ജയിച്ചവർ അങ്ങനെ ആളാകണ്ട, അത് അലങ്കോലമാക്കണം എന്നായിരുന്നു ആഗ്രഹം. അത് പൊതുവിൽ എക്കാലത്തെയും വിദ്യാർത്ഥികളുടെ ഒരു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞങ്ങളെപ്പോലും ചില ആളുകൾ പറഞ്ഞാൽ അത് ശരിയല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂരിപക്ഷ പ്രകാരം തീരുമാനം അത് അലങ്കോലപ്പെടുത്താൻ തീരുമാനിച്ചു. ബി ജെ പി ഹാളിൽ വെച്ചായിരുന്നു. അതിലെ അധ്യക്ഷൻ സാക്ഷാൽ കേശവൻ. ഉദ്ഘാടന പ്രസംഗം ഉദ്ഘാടകനായി വന്നത് തെക്കുറിശ്ശി സുമാനന്ദൻ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്ന മട്ടിലാണ്. കേശവദേവനെ സംബന്ധിച്ച് 63 ആയപ്പോൾ കേശവദേവ് ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധിയായി വിഭജന സമരത്തിൻ്റെ അനുകൂലിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു സത്യമാണ്. തെക്കുറിശ്ശിക്ക് അങ്ങനെ രാത്രിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ചില ആളുകൾ അവനാ യോഗം കരക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു ബഹളമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവരാകെ ഒന്നേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ ഒരു ബഹളം ഉണ്ടാക്കില്ല, പക്ഷേ യോഗം ഞങ്ങൾ പിരിച്ചുവിട്ടിരിക്കും, ഒന്നും പറയാൻ വെറുതെയില്ല. അപ്പോൾ ഞാൻ അറിയില്ല, അന്ന് ഞങ്ങളൊരു 3-4 നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകൾ ഈ ബി ജെ പി ഹാളിൻ്റെ ഒരു ബാൽക്കനിയുണ്ട്, അപ്പോൾ ഇതിലൊന്നും പങ്കുചേരാതെ, പക്ഷേ തീരുമാനമാണ് അനുസരിച്ചവർക്കും ഞങ്ങളും അതിൽ പങ്കെടുത്തു. ഞങ്ങളതിൻ്റെ ബാൽക്കനിയിൽ കയറിയിരുന്നു രാവിലെ തന്നെ. സമ്മേളനം ആരംഭിച്ചു 11 പെൺകുട്ടികൾ ഈശ്വര പ്രാർത്ഥന എഴുതി. ഏതാണ്ട് സ്വാഗത പ്രസംഗം സുന്ദരേശന്മാരെ സ്പീക്കർ നൽകി നടത്തി. അത് കഴിഞ്ഞ് കേശവദേവ് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് എഴുന്നേറ്റു. ഒരു ബഹള വിദ്യാർത്ഥികളുടെ ഇടയിൽ, അവരാണ് ഏണ്ട 3/4 ഫ്രണ്ടിലും ഇരിക്കുകയായി. ബി ജെ പി കാലത്ത് നിങ്ങൾക്കറിയാലോ വളരെ കുറച്ചാളുകളെ ഇരിക്കും. ഒരു 100-300 പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബി ജെ പി കാലം നിറയും. തെറ്റിദ്ധാരണയാണ് ആരൊക്കെയുള്ളതാണ് സഭ നടന്ന് അല്ല ഹാള് നടക്കുന്നൊക്കെ പറയുമ്പോൾ 100-500 500 400 പേരാവും, അത്രയും തന്നെ അസലില്ല. അപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ ഏതാണ്ട് 3 മുഴുവൻ കൈകടക്കിയിരിക്കുകയാണ്. കുറച്ച് ആൺകുട്ടികൾ ബാക്കിലുണ്ട്. അപ്പോഴാണ് ഒരു ബഹളം. പാമ്പ് എന്നാണ് ഒരു പറഞ്ഞത്. ഒരു മിനിറ്റ് ആയി നോക്കുമ്പോൾ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ സാരിയും പൊക്കി പിടിച്ച് പുറത്തേക്ക് കൊണ്ടു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു നേർപ്പുളവനെ ആരോ ഒരു വട്ടിയിൽ അരിപ്പെട്ടിയുണ്ടല്ലോ നമ്മുടെ ഈ പരമ്പോണ്ടാക്കുന്നത്, അതിനകത്ത് അടച്ച് കെട്ടി കൊണ്ട് തുറന്നു വിട്ടു കൊടുത്താണ്. തുറന്നു വിട്ട ആളിനൊക്കെ എനിക്കറിയാം. ഒരാൾ SBI റിട്ടയർ ചെയ്തതാണ്, പേര് ഞാനിപ്പോൾ പറയുന്നില്ല. മറ്റൊരാൾ DYSBI റിട്ടയർ ചെയ്തതാണ്. പിന്നെ ഒരാൾ ഒരു വിദേശ സർവീസിൽ പോയതാണ്. അപ്പോൾ എല്ലാം വളരെ പ്രസിദ്ധന്മാരായി പിൽക്കാലത്ത് മാറിയവരാണ്. അവരാണ് ഇത് ചെയ്തത്. പെൺകുട്ടികൾ ഓടി. അപ്പോൾ ഇത് പറയാനല്ല, കേസുകൃതി എഴുന്നേറ്റ് പറഞ്ഞു ഏതോ തന്തയില്ലാത്ത കുറേ കമ്മ്യൂണിസ്റ്റുകാർ, അവന്മാരെ മക്കളാണ് ഇവിടെ വന്ന് അനാവശ്യം ഇങ്ങനെയല്ല പറഞ്ഞത്, പോക്രത്തരം മുഴുവൻ കാണിച്ചത്. ഇവനൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നേരെ വരട്ടെ. അപ്പോൾ കേശവനെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ വരട്ടിവിട്ടത് എന്ന് പറഞ്ഞ ഒരു വാചകം ഞാനിപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ കേശവദേവനെ കുറിച്ച് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആദ്യത്തെ ഒരു ചിത്രം ഇതാണ്. പ്രതികാരത്തിൻ്റെ ദേഷ്യം വന്നാൽ ആരെ കുറിച്ച് എന്തും പറയില്ല. അത് കഴിഞ്ഞ് ഇവിടെ സാഹിത്യ വൃക്ഷത്തിൻ്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് സംസ്കൃത കലാകേഷാണ് നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രസംഗം ഞാൻ കേട്ടു. യാഥാസ്ഥിക സാഹിത്യകാരന്മാർക്കെതിരായി ഉറഞ്ഞ തുള്ളിയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ കേശവദേവനെയല്ല ഞാൻ കണ്ടത്, ഒരു പുരോഗമനവാദിയായ ഒരു എഴുത്തുകാരൻ യാഥാസ്ഥിക സാഹിത്യകാരന്മാർക്കെഴുതി. അതിൽ വിശേഷിച്ച് കുട്ടികൃഷ്ണമാരാർക്കും അതുപോലെ ഡോക്ടർ ഭാസ്കരൻ നായർക്കും അന്നത്തെ പ്രധാനപ്പെട്ട ഔദ്യോഗിക സാഹിത്യകാരന്മാർ, വളരെ പ്രശസ്തരായ സാഹിത്യകാരന്മാർ, മുത്തേഴത്ത് രാമകൃഷ്ണൻ പോലുള്ള ആളുകൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളൊക്കെ സാഹിത്യത്തിലെ പറയന്മാരാണ്, ഇവരെല്ലാം നമ്പൂരിമാരാണ്, ഇവരെയെല്ലാം നിലയ്ക്ക് നിർത്തി മനുഷ്യൻ്റെ കഥ പറയുന്ന എഴുത്തുകാരാക്കി നമ്മുടെ ആളുകളെ മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞ് അവസാനിച്ച ആ പ്രസംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അത് പനമ്പള്ളിയുടെയൊക്കെ പനമ്പള്ളി ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിരുന്ന സമ്മേളനമാണ്. അദ്ദേഹം
അതിമനോഹരമായി മലമ്പള്ളി ഗോമന്റെ സാഹിത്യ പ്രസംഗം ഉണ്ടായത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അപ്പോൾ അവിടെ കേശവദേവിൽ കണ്ടത് ഒരു ജനകീയ സാഹിത്യകാരൻ്റെ, പുരോഗമന സാഹിത്യകാരൻ്റെ മുഖമാണ്. അദ്ദേഹം, ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റാവും കപ്പരണ്ടി കമ്മ്യൂണിസ്റ്റ് സഖാവ് കാരോട്ടുകാരനവർ ഒക്കെ എഴുതി കഴിഞ്ഞ ശേഷമാണ് ഈ പ്രസംഗം നടക്കുന്നതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്, നേരിട്ട് ബന്ധപ്പെടുന്നത് 1972 നമ്മുടെ കുന്നത്തുകാർ എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെയൊക്കെ വീടിനൊക്കെ അടുത്താണ്, നമ്മുടെ കാർത്തിക നാരായണൻ വീടിനടുത്താണ്. അവിടെ ഒരു പുരോഗമന കലാ സാഹിത്യ പുരോഗമന സാഹിത്യ സംഘം എന്ന പേരിൽ സംഘം. ആ സംഘം ഒരു സാധാരണ ഹോട്ടൽ തൊഴിലാളിയായ കുന്നത്തുകാർ ശ്രീധരൻ നായർ എന്ന് പറയുന്ന ആളുടെ ഒരു നാടകം, അസ്ത്രം എന്ന് പറയുന്ന നാടകം, ആ നാടകം ഉദ്ഘാടനം നടക്കുകയാണ്. ആ ഉദ്ഘാടനത്തിന് ആദ്യം വിളിച്ചത്, ഉദ്ഘാടകനായി വിളിച്ചത് അന്നത്തെ പ്രശസ്തനായ കവി പുനലൂർ ബാലനെയാണ്. അവരെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സാക്ഷാൽ കേശവദേവാണ്. അവരെ ആശംസാ പ്രസംഗനായി വിളിച്ചത് എന്നെയാണ്. ഞങ്ങൾ മൂന്നുപേരെയുണ്ട്. അപ്പോൾ കേശവദേവൻ എന്നൊരു കറുത്ത അംബാസഡർ കാറുണ്ട്. ആ കാറ് പാലയെ പുനലൂർ ബാലനെ കയറ്റി നേരത്തെ തന്നെ കുന്നത്തുകാരെത്തി. ഞാനെന്നൊരു വിദ്യാർത്ഥി യുവജന പ്രവർത്തകനാണ്, ഗ്രന്ഥശാല പ്രവർത്തകനാണ്. ഞാൻ പതിവ് പോലെ ഒരു KSRTC ബസ്സിൽ അവിടെ കുന്നത്തുകാർ ചെന്നിറങ്ങുമ്പോൾ യോഗം തുടങ്ങാറായി, യോഗം തുടങ്ങി. അപ്പോൾ എനിക്ക് കേശവദേവനെ നന്നായിട്ടറിയാം. പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് എന്നെക്കുറിച്ച് യോഗം ധാരണയില്ല, ഞാൻ ആരെന്നും അറിയില്ല. അപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിയ ആൾ എന്നെക്കുറിച്ച് കുറച്ച് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വിജുഭൂഷണം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ഭീകരമായിട്ടാണെന്ന് പറഞ്ഞത്, ഇങ്ങനെ തീപ്പൊരി പ്രസംഗനാണ്, മറ്റതാണ് മറിച്ചതാണ്, പിന്നെ ഇതാണ് KS അന്നത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ്, ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് എന്നൊക്കെ. അപ്പോൾ കേശവദേവൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഒരു സിംഹം ഇവർ എലിക്കുഞ്ഞിനെ നോക്കുന്ന പോലെ ഇങ്ങനെ ഒരു നോട്ടം. അപ്പോഴേ ഞാൻ വിചാരിച്ചു എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. കാരണം അദ്ദേഹം നാട്ടെടുത്താണ് പിന്നെ പറയുന്നതിന് ഒരു മടിയുണ്ടാകുന്ന ആളാണ്. പക്ഷേ എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം സംസാരിച്ചു. ഏറ്റവും കൂടുതൽ മോശമായി സംസാരിച്ചത് EMS-നെ കുറിച്ചാണ്. ലോകത്തെ ഏറ്റവും വലിയ കള്ളന്മാർ ഒരാളാണ് ശങ്കരൻ നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വേറൊന്നും ഒരു ഉദ്ദേശമില്ല, എന്നെ പ്രകോപിപ്പിക്കുക മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അത് കഴിഞ്ഞു പിന്നെ ഉദ്ഘാടന പ്രസംഗം നടന്നു, ആശംസ പ്രസംഗത്തിൽ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച മൂന്നാല് സാഹിത്യകാരന്മാരുണ്ട്. കേസരി ബാലകൃഷ്ണൻ, അദ്ദേഹം ബുദ്ധിജീവി, അതുപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണ, അദ്ദേഹം പത്രാധിപരായിരുന്നു. അവർക്ക് പിന്നാലെ വന്ന ചില ആളുകൾ, അവർക്ക് പിന്നാലെ വന്നവരിൽ ഏറ്റവും പ്രമുഖന്മാരായ മൂന്നാല് എഴുത്തുകാർ, അതിലൊരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ, മറ്റൊരാളാണ് തകഴി ശിവശങ്കരപിള്ള, ഇനിയൊരാളാണ് ഈ ഇരിക്കുന്ന PK ശിവദേവൻ, പിന്നൊന്ന് കാവ്യരംഗത്ത് നിന്ന് ശങ്കമ്പുഴി. അപ്പോൾ ഈ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും മാറ്റാൻ അവർക്ക് പോലും ആകാത്ത കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ ഈ പ്രഗത്ഭന്മാരായ ഈ സാഹിത്യ നായകന്മാർ ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ഇപ്പം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട കേശവദേവ് ചില ആളുകളെ കുറിച്ച് പറഞ്ഞു, ഞാൻ അവരൊന്നും മറുപടി പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. EMS ആരാണെന്ന് കേശവദേവ് പറഞ്ഞിട്ട് നാട്ടുകാർ മനസ്സിലാക്കുക, ഞാനതിന് മറുപടി പറഞ്ഞ് EMS-നെ രക്ഷിക്കാൻ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ കാലം തെളിയിച്ച കാര്യങ്ങളാണ്. കേശവദേവനും അറിയാം EMS ആരാണെന്ന്. ഒരു പക്ഷേ അദ്ദേഹം ധരിച്ചിരിക്കുന്നത് നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞ ചില വാചകങ്ങൾ എടുത്തുകൊണ്ട് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം വിനീതമായി ചോദിക്കുക, ഒരു കാലത്ത് ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ നേർക്ക് ചീറിയെടുത്ത സിംഹങ്ങളായിരുന്നു തകഴിയും ദേവും ബഷീറും. അതിൽ തകഴിയോ ദേവോ ഇപ്പോഴും അവരുടെ നിലപാടുകളിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെ കേശവദേവ് ഏതാണ്ട് ഈ
വേനാളന്മാർ ഭക്ഷിച്ച് കളഞ്ഞ് ഉച്ചിട്ട ഈ മീൻ മുള്ളുകൾക്ക് പിന്നാലെ പൂച്ച നടക്കുന്ന പോലെ ഒരു സിംഹമായിരുന്ന കേശവദേവ് ഇന്ന് ഈ ഭരണകൂടത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ അങ്ങേയറ്റത്തെ സഹതാപമാണ് തോന്നി. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നടത്തിയ ഗർജനത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ സാമൂഹ്യ വ്യവസ്ഥ മാറ്റിമറിക്കാൻ ശ്രമിച്ച ഈ അതിയായനായ എഴുത്തുകാരൻ ഇന്നീ തരത്തിൽ അധപ്പതിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം സ്വയം ഒരു പരിശോധനയ്ക്ക് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശിഷ്ടങ്ങളായ കൃതികളെക്കുറിച്ചോ സാഹിത്യ സംഭാവനകളെക്കുറിച്ചോ എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിലപാട്, കാരണം വിമോചന സമരത്തെ പിന്താങ്ങുക, ഈ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത 35 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചതാണ് ഏറ്റവും വലിയ ആപത്തെന്ന് പറയുന്ന ഇവിടുത്തെ ജന്മിത്വത്തിൻ്റെ കൂടെ നിന്ന് വാലാട്ടുന്ന പൂച്ചയാകാൻ കേശവദേവ് തയ്യാറായത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കിയത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഉപസംഹാരം പറഞ്ഞു കേശവൻ ആരെയും ഉപസംഹരിക്കാറില്ല. ഇവിടെ ഒരു കൊച്ചു ദമ്മാണി ഭാഷ എന്നെക്കുറിച്ച് ചിലതൊക്കെ പറഞ്ഞു, അത് ഞാൻ സൗകര്യപരം മറുപടി പറഞ്ഞുള്ള ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ നടന്ന കാര്യങ്ങൾ പറയാം മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ ഭാരവാഹികൾ കുറച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. അതൊക്കെ കേശവദേവൻ നേരത്തെ പറയും ഞാൻ വന്നാൽ എന്തൊക്കെ ഏത് ശീലികളാണ് വേണ്ടതെന്ന്, ഇപ്പോഴും ഇതിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വാസ്തവത്തിൽ അന്ന് ഒരു വെജിറ്റേറിയൻ ആയിരുന്നു ആ കാലത്ത്. അതിനുശേഷം ഞാൻ നല്ല കാലം മാറി അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഞാൻ വെജിറ്റേറിയനൊക്കെ വീട്ടിക്കേണ്ടൊക്കെ കഴിഞ്ഞു പല വീടുകളിൽ ഞാൻ തരുന്ന കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വേറൊരു മുറിയിലാണ് ബാലൊക്കെ പുലരുന്ന് മാറി ഇദ്ദേഹം കൂടെ ഒരു മുറിയിലാണ്. അപ്പോൾ അപ്പോൾ സ്വപ്നം സേവിച്ചു ഇതൊക്കെ കഴിക്കുകയാണ്. അപ്പോഴാണ് പുള്ളിക്കാരനൊരു ഭൂതോദയം വന്നത്, അവനവിടെ. അപ്പോൾ ബാലയുടെ പറഞ്ഞു അവനാണ്, അയാൾ അപ്പുറത്തിരിക്കുകയാണ്, അയാൾ മത്സ്യമൊന്നും കഴിക്കും മാംസമൊന്നും കഴിക്കുന്നതാണ്. അപ്പോൾ മാംസം കഴിക്കേണ്ട മദ്യം കഴിച്ചൂടെ പറഞ്ഞു, അത് കഴിക്കുന്നതാണ്. ആ അത് ശരിയാവില്ല, അവനൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് ഞാൻ കഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് മുറിയിട്ട് എൻ്റെ കൈക്ക് വിളിച്ച് കൊണ്ട് അടുത്ത് എടുത്ത് എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തെങ്കിലും വിളിച്ചിട്ട് വന്ന് കുടിക്കും. ഞാൻ കഴിക്കില്ല അന്ന് എന്നിട്ട് പറഞ്ഞ വാക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നിന്റെ വലിയ നേതാവുണ്ടല്ലോ, ഒരാളുടെ പേര് പറഞ്ഞു, അയാൾക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അയാൾ കുടിച്ചിട്ടുമുണ്ട്. അപ്പോൾ നീ കുടിച്ചേ പറ്റൂ, ഇതൊന്നും ഒരു ഹറാവല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇതൊന്നും ഹറാവല്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല. അപ്പോൾ പറഞ്ഞു എന്നാൽ നിന്റെ തലയിൽ കൂടെ ഞാൻ കുടിക്കും, ചാടി വളരെ വയലൻ്റ് ആയി. അപ്പോൾ പാരായണം കയറി പിടിച്ചു നടത്തി. അപ്പോൾ നടത്തി തർക്കാരമൊന്നുമില്ല. അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ പറഞ്ഞ് നീ വണ്ടി പോടാം, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം, നീ ഞാൻ ബംഗാളൂരിടെ താമസിക്കും, കാറ് കൊണ്ടുവിടാം. അപ്പോൾ ഞാൻ നിവർത്തിയില്ലാതെ കാറും കൂടെ കയറി. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള തെറിയുടെ പൂരമാണ് ആരെ ഈ എൻ്റെ ജീവിതത്തിലായിരുന്നു കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അവസാനം വീട്ടിൽ ബംഗാളൂരിൽ എത്താറായപ്പോൾ പറഞ്ഞ് വീട്ടിലേക്ക് വരണം, ഈ കോലത്ത് വീട്ടിൽ കൊണ്ട് ചെന്നാൽ പിന്നെ പിറ്റേന്ന് എനിക്ക് വീട്ടിൽ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ വരണ്ട, അതെന്താടാ ഞാൻ മദ്യം വെച്ചിട്ടുണ്ടോ, ഞാൻ മര്യാദക്കൊക്കെ പെരുമാറും, എൻ്റെ ഭാര്യ നീ ഇന്ന് പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോകുന്നത്. വളരെ പിടിച്ചു വലിച്ചാണ് അദ്ദേഹത്തെ ആ വണ്ടിയൊക്കെ എനിക്ക് കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ നമ്മുടെ NBS ആ സെക്രട്ടറിയുടെ നിലയിലുള്ള പഴയ NBS ഇപ്പോഴത്തെ അവിടെ ആ അവിടെ പുസ്തകം നോക്കാൻ കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരുടെയെല്ലാം സംഗമസ്ഥാനമായിരുന്നു നമ്മുടെ NBS ആഹാരം. അപ്പോൾ കേശവദേവനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാണി, ഇനി എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പൊതുക്കെ ഒന്ന് തല വലിച്ചപ്പോൾ എടാ കൊച്ചു കമ്മ്യൂണിസ്റ്റേ കയറി വാ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നൊക്കെ കയ്ക്ക് പിടിച്ച് അടുത്തെത്തി. അപ്പോൾ ഗംഗാധരമുള്ളതെന്ന് പറഞ്ഞിട്ട് കാട്ടാക്കടയിലുള്ള ഒരാളാണ് അന്നവിടുത്തെ മാനേജർ. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇവൻ ഒരു നെറിയും കൊടിയുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്, എനിക്കവനെ ഇഷ്ടമായി. എന്നിട്ട് എന്നെ അടുത്തെത്തിട്ട് പറഞ്ഞു ഞാനിത് കുറച്ച് ഓവറായിപ്പോയി ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു കേശവദേവ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ആ പെട്ടെന്നുള്ള മാറ്റം ഞാൻ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്.
അപ്പം എന്നോട് പറഞ്ഞു, ആ പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായി, നിൻ്റെ പ്രസംഗം എനിക്കിഷ്ടമായി, നീ പറഞ്ഞത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മളെന്ന് സുഹൃത്തുക്കളായി എന്നത്. ഞാൻ കുറച്ച് നേരോടെ ഇരുന്നു, ഞാൻ പതുക്കെ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ രക്ഷപ്പെടുകയാണ്. പക്ഷേ അതിനുശേഷം ഞാനൊരു കാര്യം പറയും, ഇത്ര സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മരണപര്യന്തം അദ്ദേഹം ഈ കാര്യത്തിൽ എവിടെയെല്ലാം അദ്ദേഹത്തിന് പോകാൻ താല്പര്യമുള്ള സ്ഥലമുണ്ടോ അവിടെയെല്ലാം പോകുമ്പോൾ എന്നെ പറഞ്ഞയച്ച് വിളിപ്പിക്കും. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് പോവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരു യോഗത്തിന് പോകുമ്പോഴും ഒരിക്കൽ പോലും ചീത്ത പറഞ്ഞിട്ടില്ല. എൻ്റെ സാന്നിധ്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെയും ചീത്ത പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ ഞാൻ അവസാനം മരിക്കാൻ മരണത്തിന് തൊട്ടു മുമ്പ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പേവാളി കിടക്കുമ്പോൾ ആരെയും സന്ദർശിക്കാൻ അനുവദിക്കില്ല എന്നൊരു ബോർഡ് വെച്ചു. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കാണാം, അദ്ദേഹം ആരോടും പറഞ്ഞയച്ചുള്ളിൽ കാണണം. ഞാൻ അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഞാൻ ഇപ്പം അത്രയും പറയുന്നത് ബാക്കിയായിരുന്നെങ്കിൽ ഞാൻ കാണുന്നില്ല, അവരൊന്നും കാണാൻ പറ്റില്ല. ഞാനൊരു തുണ്ടു വെച്ചു, ഞാൻ പറഞ്ഞത് ദൈവനെ കാണിക്കണം, അദ്ദേഹം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചത്. അപ്പോൾ ആ കിടക്കയിൽ കിടക്കാതെ മനുഷ്യൻ എഴുന്നേക്കാൻ തുടങ്ങി, കാരണം കാണാൻ സമ്മതിക്കില്ലാതെ എന്നെ കാണാൻ വേണ്ടി. അവസാനം അവർ നിർബന്ധിച്ച് പിന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ കസേരയിൽ ഇരുന്നു, തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. വർത്തമാനം പറയാൻ വയ്യ, ശബ്ദം എഴുതുന്നില്ല. എൻ്റെ കൈ പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു, അര മുക്കാൽ മണിക്കൂറാണ് കൈ വിടുന്നില്ല. അപ്പോൾ ഞാനും ആകെ പരിഭ്രമത്തിലായി, എങ്ങനെയെങ്കിലും കൈ പിടിപ്പിച്ചല്ലേ പോരാൻ പറ്റും. അവസാനം ഡോക്ടറെ അവർ പോയി വിളിച്ചുകൊണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൈവിടാൻ പറഞ്ഞു, അങ്ങനെ കൈവിടും. എന്നിട്ട് എൻ്റെ തല ഇങ്ങനെ കൈവച്ചു, കണ്ണിൽ കൂടെ ഇങ്ങനെ വളർന്നു. അതാണ് ഞാൻ അവസ്ഥ. അപ്പോൾ ഈ ആത്മാർത്ഥത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നത് യാതൊരു മടിയുമുള്ളതായത്, തിരിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു ശത്രുത കാണിക്കുമായിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇതാണ് കേശവദേവൻ്റെ ഒരു ടോട്ടാലിറ്റിയായി എനിക്ക് തോന്നിയത്. മറ്റൊന്ന്, കേശവദേവൻ സാഹിത്യകാരൻ നേരത്തെ കാർത്തികനായ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്, തകഴി ശിവശങ്കരപ്പിള്ള, കേശവദേവൻ, ഈ മൂന്നാളുകളും അതുപോലെ സമാന്തരമായി ചങ്ങം പൊഴിയുന്ന കവി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. 1904 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കർക്കിടക ചോദ്യം. കർക്കിടകത്തിൽ ചോദ്യ നക്ഷത്രത്തിലാണ്, സ്വാതി നക്ഷത്രത്തിലാണ് ജനിച്ചത്. സ്വാതി നക്ഷത്രത്തെക്കുറിച്ച് ഒരു സങ്കല്പമുണ്ട്, അതിൽ ജനിക്കുന്നവരെല്ലാം ഒന്ന് ധിക്കാരികളായിരിക്കും, രണ്ട് വളരെ ദുരന്ത അനുഭവങ്ങൾ നേരിടുന്നവരായിരിക്കും എന്നാണ്. അതാണ് ഈ കർക്കിടക ചോദി എന്ന് തന്നെ അദ്ദേഹം കൊട്ടേഷനിട്ട് അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ജനിച്ചത് ഒരു കർക്കിടക ചോദിയിലാണ്, ഈ ചോദിയിൽ ജനിച്ചവരാരും നേരെ പോയിട്ടില്ല, അവരാരും ആർക്കും കീഴടങ്ങിയിട്ടില്ല. അദ്ദേഹം കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആലോചിച്ചാൽ വളരെ ധിക്കാരപരമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും, എനിക്കൊന്ന് 6 മകനുമല്ലാണ്, അദ്ദേഹം അക്ഷരം പഠിക്കാൻ 6 വയസ്സിലാണ് അന്ന് ഈ അരിയിലെഴുതി ഇങ്ങനെ അക്ഷരം പഠിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഗുരു അദ്ദേഹത്തെ മടിയിലെഴുതി, ഉരുളിയിലെ ഉണക്കലരി കുത്തിയ അരിയിൽ ഇങ്ങനെ ഉടലം പിടിച്ച് ഹരി എന്ന് എഴുതി വെച്ചു, എഴുതി കൊടുത്തു. അദ്ദേഹം പറഞ്ഞതിനെ പറയാം, ഗുരു പറഞ്ഞതിനെ പറയാം, അതിൻ്റെ ഹരി എന്ന് പറയാൻ പറഞ്ഞു, അദ്ദേഹം പറയില്ല. അപ്പോൾ അധ്യാപകന് ചെറിയ പ്രലോഭനം കൊടുത്തു, അത് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ശർക്കര അവൻ്റെ കഷ്ണം പൊട്ടിച്ചു തരാമെന്നാണ്. പറയേണ്ട താമസം പുള്ളി ഹരി എന്ന് പറഞ്ഞ് ആ ഗണപതിക്ക് വെച്ചിരുന്ന തേങ്ങയും ഈ ശർക്കരയും ഇരയോടുകൂടി അടിച്ചുകൊടുത്തു, പിന്നെ അവിടേക്ക് നിന്നില്ല, ആ കണ്ടിട്ടില്ല. അതാണ് വിദ്യാഭ്യാസത്തിന് തുടക്കം. ഏതാണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അധ്യാപകർ ഓരോന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയതല്ല അദ്ദേഹം മറ്റൊന്നും പറയില്ല. എൻ്റെ തേർഡ് ഫ്ലോറിൽ പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്ത് ഒരു വേദനാരായിരുന്നു ക്ലാസ് ടീച്ചർ. അദ്ദേഹം കേശവദേവനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഉഴപ്പി നടന്നു നടന്നു പറ്റില്ല, ഇയാളെ നന്നാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു.
കേശവദേവൻ ഇങ്ങനെ തലവരിക്കും. ആയിക്കോട്ടെ. അപ്പോൾ സിൻബാദ് ദ സെയിലർ എന്ന് പറഞ്ഞൊരു പാഠം പഠിപ്പിക്കുക. ആ പാഠമെല്ലാം പഠിപ്പിച്ചിട്ട് സിൻബാദ് ഈ സമുദ്രം നീന്തി ആ ദ്വീപിൽ കയറി അവിടെ ചെന്നപ്പോൾ ഒരാളെ കണ്ടു. ആളുടെ പേരും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അധ്യാപകൻ ചോദിച്ചു, ഇയാൾ നീന്തി കയറി അവിടെ ചെന്നപ്പോൾ കണ്ടതാരെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കേശവദേവ് കൂളായിട്ട് പറഞ്ഞു, അത് അയാളുടെ ചോദിക്കണം, എന്നോട് ചോദിക്കണം. അയാൾ പറയുന്നത് നീന്തി കയറിയ സിൻബാദ് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ യു പ്ലീസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു, എഴുന്നേറ്റ് പുസ്തകം എടുത്തു. പറഞ്ഞു, ഇനി എൻ്റെ ഈ സ്കൂളിൽ നോക്കണ്ട, ഞാൻ ഇനി സ്കൂളിലേ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചിട്ട വട്ടത്തിന് ഒതുങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. സമൂഹം ഉണ്ടാക്കിയ ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിച്ചു പോകാനല്ല ആ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, അതിനെയൊക്കെ ലംഘിക്കാനാണ്. അവനാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ ഞാനിവിടെ ഉദ്ധരിച്ചത്. പക്ഷേ എന്നിട്ട് അദ്ദേഹം പിന്നെ ചെയ്തതെന്താ, കിട്ടാവുന്ന വായനശാലകൾ തുറന്ന് നടന്ന് പുസ്തകങ്ങൾ ശേഖരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് എഴുതിയൊരു ചെറിയ ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടായിരുന്നു, മൈ മാസ്റ്റർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. എന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്ക് പുസ്തകം തരണം. എന്തിനകത്ത് വെച്ച് പറഞ്ഞു, അത് തർജ്ജമ ചെയ്യണം. അപ്പോൾ നേപ്പാളത്തിൽ പോലും മര്യാദയ്ക്ക് പഠിക്കാത്ത ഒരാളാണ് ഇംഗ്ലീഷ് പുസ്തകം തർജ്ജമ ചെയ്യാൻ. അദ്ദേഹം ഒരു ഡിക്ഷണറിയൊക്കെ സംഘടിപ്പിച്ച് ഈ മൈ മാസ്റ്റർ മലയാളത്തിൽ തർജ്ജമ ചെയ്തു. അത് അദ്ദേഹം തന്നെ കാശ് കൊടുത്ത് അച്ചടിപ്പിച്ച് അദ്ദേഹം തന്നെ കൊണ്ടുവരുന്നു. ഒരുപക്ഷേ കേശവദേവൻ്റെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഈ മൈ മാസ്റ്റർ എന്ന് പറയുന്ന വിവേകാനന്ദ സ്വാമികളുടെ കൃതിയുടെ തർജ്ജമയായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കേശവദേവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ മുഴുവൻ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിൻ്റെയും ഘട്ടങ്ങൾ. 1904 ജനിച്ച സാക്ഷാൽ കേശവദേവ് 1930 വരെ ജീവിച്ചത് ഒരു തീവ്ര വിപ്ലവ സ്വഭാവത്തോടുകൂടിയായിരുന്നു. ആ 1930-കളിലാണ് ലോകത്താദ്യമായി സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പ്രചരിക്കുന്നത്. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ സ്വാധീനത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പല സംസ്ഥാനങ്ങളിലും ഉടലെടുത്തത് 1930-കളിലാണ്. റൊബേർ റോളങ് ഹെൻറി ബോർഗസെയും അതുപോലെയുള്ള പ്രശസ്തരായ ലോക സാഹിത്യ ഗോർക്കി തുടങ്ങിയ ലോക പ്രശസ്ത സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ ലോകത്തെമ്പാടും വ്യാപിക്കുന്നതും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിക്കുന്നതുമൊക്കെ 1930-കളിലാണ്. ആ 1930-കളിൽ ആദ്യമായി കേശവദേവ് ഒരു പ്രഖ്യാപനം നടത്തി, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. ലോകത്താരും അന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ആരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല. പലരും പറയുന്നത് കാശി വിദ്യാപീഠത്തിൽ പോകുമ്പോൾ കേദാമോദരനാണ് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നതാണ്. പിന്നെ തർക്കം 1931 എൻ സി ശേഖർ സാക്ഷാൽ പൊന്നറ ശ്രീധരൻ കൂടി ചേർന്ന് തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റ് ലീഗാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം 1937 കോഴിക്കോട് EMS കൃഷ്ണപിള്ളയും NC ശേഖരൻ കേദാമോദരൻ ചേർന്ന് ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. അതിരിക്കട്ടെ, അത് വേറെ തർക്കത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ കേശവദേവൻ കെടാമംഗലം ജംഗ്ഷനിൽ അതൊരു വലിയ അത്ഭുതമാണ്. ഒരു ചുവന്ന ഉടുപ്പ്, ഒരു പിന്നെ ചുവന്ന ഉൾക്കോട്ടും ഒരു ചുവന്ന പാൻറ് വെട്ടുകൊണ്ട്, അത് ആരും പറഞ്ഞുകൊടുത്തിട്ടില്ല. അന്ന് അങ്ങനെ ഒരു മാതൃകയില്ല, ഒരു പൂർവ്വ മാതൃകയില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നൊരു മാതൃകയില്ല. കേശവദേവ് സ്വയം ഒരു മാതൃക സൃഷ്ടിച്ചു. എന്നിട്ട് അദ്ദേഹം പിന്നെ ഈ കെടാമംഗലം ജംഗ്ഷനിൽ നിന്നുകൊണ്ട് പരസ്യമായി നമ്മുടെ ഈ ബെന്നിക്കോസ്റ്റുകാരൊക്കെ പറയുന്നു, അവൻ വരുന്നു, അവൻ്റെ നാളുകൾ അടുത്തു എന്നൊക്കെ പറയുന്നു. അതുപോലെ അദ്ദേഹം പറഞ്ഞു, നാ വരാൻ പോകുന്നു സോഷ്യലിസ്റ്റ് ഇപ്പോഴോ ഒക്ടോബർ ഇപ്പോഴോ, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. അതോടുകൂടിയാണ് പുരോഗമന പ്രസ്ഥാനമായി അദ്ദേഹം ബന്ധപ്പെട്ടത്. അപ്പോൾ 1930-കളിൽ കഴിഞ്ഞ് 1930-കൾ കഴിഞ്ഞ് 1940-കളിലേക്ക് എത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തിയായി കഴിഞ്ഞിരിക്കുന്നു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകൾ പലയിടത്തും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഉടലെടുത്തു കഴിഞ്ഞ് 1937 ജീവൻ സാഹിത്യ സമ്മേളനം അതുമായി ബന്ധപ്പെട്ടു. അപ്പോൾ സാഹിത്യത്തിൽ തൻ്റെ ജീവിതം അദ്ദേഹം ഓരോ യാഥാസ്ഥിക സമീപനത്തോടും ഏറ്റുമുട്ടുകയും ആ ഏറ്റുമുട്ടലിൽ അദ്ദേഹം മുറിപ്പെടുകയും ആ മുറിവിൽ നിന്നുണ്ടാകുന്ന ചോര സ്വന്തം കൃതികളെ പ്രതിപാദ്യ വസ്തിയാക്കുകയും ചെയ്തുകൊണ്ടാണ് കേശവദേവ് സാഹിത്യ രംഗത്തേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കഥകൾ, ആ കഥകൾ വായിച്ചാൽ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതികാരത്തിൻ്റെയും ഈ ജന്മിത്വത്തിന് എതിരായിട്ടുള്ള അതിരൂക്ഷമായ ഭാഷയിലെ വൈകാരിക സന്ദർഭങ്ങൾ നിരവധി ഉണ്ടാക്കിക്കൊണ്ടുള്ളതാണ് കേശവദേവിൻ്റെ ആദ്യകാല കഥകൾ. ഏറ്റവും വലിയ മനുഷ്യത്വത്തിൻ്റെതായ കഥകളാണ് ആദ്യകാലത്ത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അപ്പോൾ 40 കഴിഞ്ഞ് 50 പോകുമ്പോഴാണ് കേരളത്തിൻ്റെ വലിയ സാമൂഹ്യ മാറ്റം നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശവും ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിൻ്റെ സന്ദേശവും അതുപോലെ അന്നത്തെ ഈ സാമുദായിക സംഘടനകൾ ആചാരങ്ങൾ മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ സാമുദായിക സംഘടനകൾ. ഇപ്പോൾ എല്ലാവരും പറയുന്നു ആചാരം രക്ഷിക്കാനാണ് ഞങ്ങളുടെ കടമ. ഞങ്ങളുടെ സാമുദായിക സംഘടനകൾ എന്ന് പറഞ്ഞാൽ ആചാര സംരക്ഷണത്തിനാണ്, തെറ്റാണ്. 1903 SNDP രൂപീകരണം മുതൽ അതിൻ്റെ മുഖമുദ്രാവാക്യം എന്ന് പറയുന്നത് നിലവിലുള്ള ആചാരങ്ങൾ അനാചാരങ്ങൾ അവയെ മാറ്റിമറിച്ച് പുതിയ സാമൂഹ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ് NSS അടക്കമുള്ള 1915 നായർ സർവീസ് സൊസൈറ്റി അടക്കമുള്ള ആ സംഘടനകളുടെ രൂപീകരണത്തിൻ്റെ മുഖവിലയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് അന്നത്തെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും അതുപോലെ കേശവദേവിൻ്റെയും തകഴിയുടെയും കഥകൾ സൂചിപ്പിക്കുന്നത്. ഇവരെല്ലാം പച്ച ജീവിതമാണ് ചിത്രീകരിച്ചത്. പക്ഷേ മൂന്ന് പേരും മൂന്ന് അന്തരീക്ഷമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെപ്പോലെ ലോകസഞ്ചാരം ചെയ്തയാൾ, പിന്നെ ഇന്ത്യയിലെ ലോകത്തെ തന്നെ പല ജനവിഭാഗങ്ങളും അവരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ആ ലോക സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ആംഗല ഭാഷയിലെ ഏറ്റവും പുതിയ സാഹിത്യ രൂപങ്ങൾ പോലും നേരിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആള് വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ മലയാളത്തിൽ അപൂർവമാണ്. ഒരു പക്ഷേ ഒരു ചങ്ങമ്പുഴയ്ക്കോ കേസരി മഹാരാഷ്ട്രയ്ക്കോ അവകാശപ്പെടാൻ മാത്രം അർഹതയുള്ളതാണ് ഈ പറയുന്നത്. തകഴി ശിവശങ്കരപ്പിള്ള മറിച്ചാണ് അദ്ദേഹം കുട്ടനാട്ടിലെ ജീവിതം, കേരളത്തിലെ സാമൂഹ്യ ബന്ധങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ച് അവഗാഹമായി അദ്ദേഹത്തിൻ്റെ നൈസർഗികമായ സർഗാത്മകത കൊണ്ട് പഠിക്കുകയും മനുഷ്യ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ, ആ വൈരുദ്ധ്യങ്ങളെ കലാപരമായി ചിത്രീകരിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കഥകൾ. അതിൻ്റെ എല്ലാ മുദ്ര മുഖമുദ്ര എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. ഏറ്റവും കാണാം വെള്ളപ്പൊക്കം, അതിന് ആ പട്ടി, ആ വെള്ളപ്പൊക്കം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആ പട്ടി അത് അതിൻ്റെ ദുരന്തം അതൊക്കെ എത്ര തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. അവർ അദ്ദേഹത്തിൻ്റെ കാർഷിക കഥകൾ, കാരണം ഇടത്തരം കൃഷിക്കാരൻ്റെ ദുഃഖങ്ങൾ, ഇതൊക്കെ എത്ര ആഴത്തിലാണ് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ അനന്തരഫലമാണ് രണ്ടടങ്ങടിയും കയർ. ഒരു പക്ഷേ നേരത്തെ കാർത്തിക ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും കുറച്ചുകൂടി മുതിർന്ന വിദ്യാർത്ഥികളും കുറച്ചുകൂടി മുതിർന്ന പൗരന്മാരും കയറുന്ന നോവൽ വായിക്കാത്തവരുണ്ടെങ്കിൽ, അത് വായിച്ചില്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ചരിത്രം പഠിച്ചിട്ടില്ലാതെ. നിങ്ങൾ ചരിത്ര പുസ്തകമൊന്നും വായിക്കണ്ട. ഈ മാറിയ കേരളത്തിൻ്റെ കഥ, മാറിയ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ, അത് മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി 3-4 നോവലുകൾ. അതിലൊന്ന് തകഴിയുടെ കയറാണ്, മറ്റൊന്ന് ചെറുകാലിൻ്റെ മുത്തശ്ശിയാണ്, ഇനിയൊന്ന് കേശവദേവിൻ്റെ അയൽക്കാരാണ്. ഈ 3 നോവലുകൾ, പിന്നെ പിന്നെ കാട് എന്ന് പറയുന്ന ഈയപ്പോവിൻ്റെ കാട്, ഈ 4 പുസ്തകങ്ങളും വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും നീണ്ട ഒരു കാലം, എങ്ങനെയാണ് മലയാളി സമൂഹം, കേരള സമൂഹം പുതിയ സമൂഹമായി പരിണമിച്ചത് എന്ന് മനസ്സിലാക്കാൻ, ശാസ്ത്രീയമായി തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഈ 4 കൃതികൾ. ആ 4 കൃതികൾ വായിക്കാതെ ഒരു മലയാളിക്ക് വാസ്തവത്തിൽ മലയാളിയെ തിരിച്ചറിയാനാവില്ല, മലയാള സംസ്കാരത്തെ തിരിച്ചറിയാനാവില്ല.
നിങ്ങളറിയണം ഒക്ടോബർ വിപ്ലവത്തെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നേതാക്കന്മാർ തന്നെ, വിപ്ലവ ആചാര്യന്മാർ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്താണ് റഷ്യയിൽ നടന്നത് എന്ന് മനസ്സിലാക്കാൻ ഒന്ന് ടോൾസ്റ്റോയ്, രണ്ട് ഗോർക്കി, മൂന്ന് ഷുളക്കോവ്. ടോൾസ്റ്റോയി വായിക്കണമെന്ന് പറയുന്നത് പഴയ റഷ്യ എന്താണെന്ന് മനസ്സിലാക്കാൻ, ഗോർക്കിയെ വായിക്കണമെന്ന് പറയുന്നത് ടോൾസ്റ്റോയിൽ നിന്ന് പുതിയ റഷ്യയിലേക്കുള്ള തൊഴിലാളികളുടെ മുന്നേറ്റം അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗോർക്കിയുടെ അമ്മ മിനിമം ഒരു പാഠപുസ്തകം വരെ വായിക്കേണ്ടതാണ്. പക്ഷേ സോവിയറ്റ് യൂണിയനിൽ എങ്ങനെയാണ് കമ്മ്യൂണിസം കെട്ടിപ്പടുത്തത്, സോഷ്യലിസം കെട്ടപ്പെടുത്തത്, കാർഷിക രംഗത്ത് എങ്ങനെയാണ് സോഷ്യലിസം ഉണ്ടായത്, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഷൊളോഖോവിൻ്റെ നാല് നോവല്, ഈ ഡോൺ തീരത്തെ, ഡോൺ സ്വന്തമായി ഒഴുകുന്നു, ഡോൺ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, ഡോൺ തീരത്തെ കൊയ്ത്ത്, ഒഴുതുമറിച്ച കന്യമണ്ണ്, ഈ നാല് പുസ്തകങ്ങളും വായിക്കാത്ത ഒരാളിന് ഒരിക്കലും ഒക്ടോബർ വിപ്ലവത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ അപകടത്തിലാണ് ഞാൻ കുറച്ച് കടന്നുകൈയാണ് പറയുന്നത്. ക്ഷമിക്കണം, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം ഇന്നിപ്പോൾ മലക്കം പറയും. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഈ ഇന്ന് ഇരുട്ടിൽ തപ്പിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നേരെ മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാർക്സും എംഗൽസും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന മഹത്തായ ഒരാശയം മാത്രമാണ് ലോകത്ത് പ്രചരിപ്പിച്ചത്. ആ ആശയം എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് അവർക്ക് സംഘടനാ രൂപം നൽകിയത് മഹാനായ ലെനിനാണ്. ലെനിനും ഒരു ദർശനം എന്ന നിലയ്ക്ക് അത് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് പ്രാവർത്തികമായി മണ്ണിൽ പ്രയോജനപ്പെടുത്തിയത് സ്റ്റാലിൻ്റെ കാലത്താണ്. അപ്പോഴാണ് ഏറ്റുമുട്ടുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ, കാരണം 10,000-50,000 ഏക്കർ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരാളോട് പറയുകയാണ്, 15 ഏക്കർ ഭൂമി ഒഴിച്ച് ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാനാവില്ല, ബാക്കിയെല്ലാം മിച്ച ഭൂമിയാണ്, ആളുകൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അന്ന് ആളുകൾ ചോദിക്കുന്നത് ഇവനാര് പറയാം, എൻ്റെ അച്ഛൻ സമ്പാദിച്ച വസ്തു അത് 15 ഏക്കറിന് ബാക്കിയെല്ലാം കൊടുക്കണമെന്ന് പറയാം, ഇവനാര്? ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തുവിൻ്റെ അപ്പുറത്തുകാരന് വീട് വയ്ക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് 5 സെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. ഇപ്പോൾ കൊടുക്കും, കൊടുക്കിൽ എത്ര സോഷ്യലിസം പറഞ്ഞാൽ അത് മനുഷ്യനും മണ്ണുമായിട്ടുള്ള ബന്ധമാണ്. അതാണ് റഷ്യയിൽ നടന്നത്. റഷ്യയിലെ കൃഷിക്കാരോട് പറഞ്ഞു, നിങ്ങളിനി സ്വന്തമായിട്ട് ഒന്ന് കൃഷി ചെയ്യേണ്ട, നിങ്ങളെല്ലാം കൂടെ കൂട്ടു കൃഷി നടത്തിയാൽ മതി, നിങ്ങളൊരു സംഘമാക്കി കൃഷി നടത്തിയാൽ മതി. അപ്പോൾ അതിൽ വലിയ സംഘർഷങ്ങൾ വരും, അവർ ഏറ്റുമുട്ടൽ വരും. അപ്പോൾ ഒരു വിഭാഗത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും കിടക്കുന്നില്ല, അത് വാസ്തവത്തിൽ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ കൃതികളെക്കാൾ ഈ സർഗാത്മക കൃതികളിലാണ് എന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇപ്പോൾ കേശവദേവ് ഞാൻ പറഞ്ഞല്ലോ, കേശവദേവ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണെന്ന് സ്വയം അവകാശപ്പെട്ട ആളാണ് കേശവദേവ്. എന്നോടൊക്കെ പറഞ്ഞിട്ടില്ല, നിൻ്റെയൊക്കെ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് ആകുന്ന മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആയവനാണ് ഞാൻ, എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാനാണ് കൃഷ്ണപിള്ളയും EMS ഒക്കെ വന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൃഷ്ണപിള്ളയും PT ഭട്ടതിരിപ്പാടും EMS-ഉം അവരെല്ലാം കേശവദേവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു. അവർക്കും അങ്ങനെയായിരുന്നു. കേശവദേവ് EMS-നെ കള്ളനെന്ന് വിളിക്കുമ്പോൾ പോലും EMS ചിരിച്ചുകൊണ്ട് കേശവദേവിലെ അതും പറയുന്നത് അപ്പുറവും പറയും എന്ന് പറയുന്ന ആളാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയകരമായി മുന്നോട്ടുള്ള പോക്ക്, ആ പോക്കിൽ കേശവദേവിൻ്റെ അർത്ഥം പറ്റി. കേശവദേവ് ട്രോസ്കിയുടെ സിദ്ധാന്തത്തിൻ്റെ കണ്ണാടിയിലൂടെയാണ് റഷ്യൻ വിപ്ലവത്തെ കണ്ടത്. ട്രോസ്കിക്ക് പറ്റിയ ബുദ്ധിമുട്ടെന്താ, ട്രോസ്കി മഹാനായ ബുദ്ധിജീവിയായിരുന്നു, അദ്ദേഹം വളരെ പ്രഭാഷകനായിരുന്നു, അദ്ദേഹം ഒന്നാമത്തെ ഗ്രന്ഥകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം അടിസ്ഥാനപരമായി ഈ സോവിയറ്റ് സോഷ്യലിസത്തിന് എതിരായിരുന്നു. എന്താ എതിര്? അദ്ദേഹം പറഞ്ഞു, ഒരു രാജ്യത്ത് മാത്രമായി വിപ്ലവം നടക്കില്ല, ലോകത്തെമ്പാട് ഒരുമിച്ച് വിപ്ലവം നടക്കും. അതുകൊണ്ട് 1917 ഒക്ടോബറിൽ നടന്ന വിപ്ലവം യഥാർത്ഥ വിപ്ലവമല്ല, അതുകൊണ്ട് ആ അത് റഷ്യ കേന്ദ്രമാക്കി ലോകം മുഴുവൻ കമ്മ്യൂണിസമാക്കാൻ വേണ്ടിയുള്ള പടയോട്ടം നടത്തുകയാണ് വേണ്ടത് എന്നായിരുന്നു ട്രോസ്കിയുടെ വരണ്ട.
രണ്ടാമത്തത് കാർഷിക രംഗത്ത് സോഷ്യലിസം സ്ഥാപിക്കാൻ സാധ്യമല്ല. അപ്പോൾ ലെനിൻ മറിച്ചാണ് പറഞ്ഞത്, കാരണം കൃഷിക്കാർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട സഖ്യ ശക്തിയാണ്. ആ സഖ്യശക്തിയെ കൂട്ടി നിർത്തിക്കൊണ്ട് അവർക്ക് സോഷ്യലിസം അവരുടെ ദാരിദ്ര്യമില്ലാമിയാണ്, അവർക്ക് സമ്പദ്സമൃദ്ധമായ ജീവിതം വാഗ്ദാനം ചെയ്യാൻ സോഷ്യലിസത്തിന് കഴിയണം, അതിന് അവരുടെ വിശ്വാസം ആർജിക്കണം. അതാണ് റഷ്യയിൽ നടന്നത്, അതാണ് ഉഴുതുമറിച്ച കന്യമെന്ന് പറയുന്ന ഷൊളോഖോവിൻ്റെ നോവൽ. അപ്പോൾ കേശവദേവ് യഥാർത്ഥത്തിൽ കണ്ടത് ഈ റഷ്യൻ വിപ്ലവത്തെ ട്രോസ്കിയുടെ കണ്ണാടിയിലൂടെയാണ്. അത് അദ്ദേഹം മാത്രമല്ല, കേരളത്തിലെ ഒരു ചെറിയ ബുദ്ധിജീവി വർഗം, അത് ഇവിടെ RSP എന്ന രാഷ്ട്രീയ രൂപം ഉണ്ടായി തന്നെ ട്രോസ്കിയുടെ സിദ്ധാന്തങ്ങൾ അനുസരിച്ചില്ല. അപ്പോൾ കേശവദേവ് ഇവിടെ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാകുകയാണ് ചെയ്തത്. കമ്മ്യൂണിസത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് കമ്മ്യൂണിസത്തെ വിമർശിക്കുന്നവരുടെ ഒരു ആയുധമായി അവസാന കാലഘട്ടത്തിൽ കേശവദേവ് മാറാൻ ഇടയായ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഈ ദർശനത്തിലെ ചുരുക്കമാണ്. പക്ഷെ മറ്റൊന്ന് ഞാൻ പറയാം, അദ്ദേഹം വലിയൊരു യുക്തിവാദിയായിരുന്നു, അദ്ദേഹം വലിയ ഒരു യാഥാസ്ഥിക സമൂഹത്തിനെതിരായി പോരാട്ടം നടത്തുന്ന ആളായിരുന്നു. ആ പോരാട്ടത്തിൻ്റെ ഫലമായി ടാക്ടിക്കലായി പലപ്പോഴും യാഥാസ്ഥിക സാഹിത്യത്തെയും സമൂഹത്തെയും വിമർശിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായി. അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് രാമായണവും ഭാരതവും ചുട്ടുകഴിക്കണം. ഒരു ടാക്ടിക്കലാണ്, അല്ലാതെ രാമായണത്തിൻ്റെയും ഭാരതത്തിൻ്റെയും സവിശേഷതയോ അല്ലെങ്കിൽ അവൻ്റെ അന്തസ്സത്തെയോ മനസ്സിലാക്കാത്ത ഒരാളായിരുന്നില്ല കേശവദേവ്. പക്ഷേ കേശവദേവിൻ്റെ ഒരു ആഗ്രഹം യാഥാസ്ഥിതിമാരെ ചൊടിപ്പിക്കണം. ആ ചൊടിപ്പിക്കാൻ ഏറ്റവും നല്ല മുദ്രാവാക്യം എന്താ? രാമായണം ചുട്ടുകരിക്കണം, ഭാരതം ചുട്ടുകരിക്കണം. ഇതുതന്നെയാണ് ചങ്കമ്പടി പറഞ്ഞത്, കിടയുടെ സംസ്കാരം പലയോര കെട്ടയ്ക്ക് ചിതയിലേക്ക് എറിയുവിൻ. ചിതയിലേക്ക് എറിയാനാണ് പറഞ്ഞത്, ജടയുടെ സംസ്കാരം പലയോര കെട്ട. ഇവിടുത്തെ യാഥാസ്ഥിക സമൂഹത്തെ സംസ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യണം. അതിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം അതിൻ്റെ ഏടുകളെല്ലാം അതിൻ്റെ എന്താണ് പിന്നെ പനയോല കെട്ടുകൾ, അതാണ് പനയോലയാണെന്ന് എഴുത്തുക, അതൊക്കെ നേരിടാൻ പറഞ്ഞത് അതിൻ്റെ അത്. അപ്പോൾ കേശവദേവനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയായോ അല്ലെങ്കിൽ സാമൂഹ്യ വിരോധിയായോ കാണാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നവരുടെ പാളിച്ചയാണ്. പിന്നെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള എന്താ പറയുക അനവധാരണ, അതിൻ്റെ ഫലമായി കേശവദേവന് ശരിയായി വിലയിരുത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു പിന്തിരിപ്പൻ സാഹിത്യകാരനായിട്ടുള്ള അവസാന കാലഘട്ടത്തിലൊക്കെ ചിത്രീകരിക്കുന്നത് ദേശാമാന്യ സ്റ്റഡി സർക്കിളും അത് കഴിഞ്ഞ് മുക്കാസാവരും അദ്ദേഹം ഇല്ല. സ്റ്റഡി സർക്കിളിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം പലപ്പോഴും കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എതിർത്തിട്ടുണ്ട്. പക്ഷേ എതിർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സമീപനത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ താത്വിക അടിത്തറ ട്രോസ്കിയുടെ കമ്മ്യൂണിസമാണ്, സോഷ്യലിസമാണ്, അതിന് വിശദം. പക്ഷെ ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിശോധിച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞ ഓടയിൽ നിന്ന് ഒരു പുതിയ മനുഷ്യൻ, ഓടയിൽ നിന്നിലെ പപ്പു എന്ന് പറയുന്നത് കേശവദേവൻ്റെ തനി പ്രതിരൂപമാണ്. ഒരു ധിക്കാരിയായ ചെറുപ്പക്കാരൻ, അവൻ വളരുന്നത്, അവൻ ക്ലാസ്സിൽ പെരുമാറുന്നത്, അതൊക്കെ ആ റിക്ഷാക്കാരൻ പപ്പു എത്ര ശക്തനായ ഒരു പുതിയ പുരുഷനായി ഒരു പുതിയ നട്ടനുള്ള പ്രവർത്ത ഒരു തൊഴിലാളിയായി വളരുന്നത് നാം കാണുകയാണ്. ഈ ലക്ഷണമൊത്ത ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാനായ ഈ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി പച്ച മനുഷ്യരെ, നട്ടലുള്ള മനുഷ്യരെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് കേശവദേവൻ്റെ ഈ പപ്പു എന്നൊക്കെ കാണുന്നത്. അതുപോലെ അദ്ദേഹം ഈ ആലപ്പുഴയിലെ തൊഴിലാളി പ്രസ്ഥാനത്തോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. ലേബർ യൂണിയൻ സെക്രട്ടറി സുഗതൻ സാറിനെ പോലെ വളരെ ത്യാഗസമ്പന്നരായ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം വഹിച്ചിരുന്ന പോസ്റ്റാണ് ലേബർ യൂണിയൻ. ആ ലേബർ യൂണിയൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചതാണ് സാക്ഷാൽ പിന്നെ കേശവദേവ്. മാത്രമല്ല അദ്ദേഹം പത്രാധിപരായിരുന്നു, സുരേഷാഭിമാനിയുടെ പത്രത്തിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു, പിന്നെ ചില സ്വകാര്യ പത്രങ്ങൾ അദ്ദേഹം തുടങ്ങിയിരുന്നു. ആ പത്രങ്ങളിലെ അറിയപ്പെടുന്ന ചില പത്രങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ നമുക്ക് ഇരുവരുടെ കിട്ടാനിടയുണ്ട് നമ്മുടെ ആർക്കവൈസിൽ, രാജഭാരതം, അതുപോലെ മഹാത്മാ, പ്രതിദിനം എന്നീ മൂന്ന് ആനുകാലികങ്ങൾ, നാല് ആനുകാലികങ്ങൾ അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചു.
ആ കാലത്താണ് അദ്ദേഹം കണ്ണാടി എന്ന നോവൽ എഴുതിയത്. ആ കണ്ണാടി എന്ന നോവൽ യഥാർത്ഥത്തിൽ വായിച്ചിരിക്കേണ്ടതാണ്. ആലപ്പുഴ, അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ അന്നപ്രവയലാറിന് മുമ്പുള്ള തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ് കണ്ണാടി. അതിൽ ഏറ്റവും മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് പി കൃഷ്ണപിള്ളയാണ്. അവർ അദ്ദേഹം കൃഷ്ണപിള്ളയുടെ പേരല്ല സൂചിപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രതീകാത്മകമായി കൊടുങ്കാറ്റ് പോലെ ഒരു മനുഷ്യൻ എന്ന തരത്തിലാണ് പി കൃഷ്ണപിള്ളയെ അദ്ദേഹം ചിത്രീകരിച്ചത്. പുന്നപ്ര വയലാർ സമരത്തെയും സംഭവത്തെയും നേരിട്ട് സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുരക്ക എന്ന് പറയുന്ന ആ നോവൽ. അതുപോലെ അതിപ്രശസ്തമായ മറ്റൊന്നാണ് അയൽക്കാർ. കേരളത്തിലെ ജാതി ജന്മി വ്യവസ്ഥയ്ക്കെതിരായ പുരോഗമന മാറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്നതാണ് അയൽക്കാർ എന്ന നോവൽ. അതുപോലെ ഇന്ത്യ വിഭജനവും അതിൻ്റെ അനന്തര ദുരന്ത ഫലങ്ങളും ചേർന്നതാണ് ഭ്രാന്താലയം എന്ന് പറയുന്ന നോവൽ. പിന്നെ കുറച്ച് ചില വ്യക്തിവിരോധം വെച്ചൊക്കെ ചില നോവലുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ സഖാവ് കാരണം കാരണവരൊക്കെ ആരോ മനസ്സിൽ കൊണ്ടുകൊണ്ട് അദ്ദേഹം വെച്ച് കാഴ്ച സാധനമാണ്. പിന്നെ പങ്കലാക്ഷിയുടെ ഡയറി തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. അപ്പോൾ ക്ഷണികമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം നമ്മുടെ കേരളത്തിൻ്റെ ക്രമാനുഗതമായ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി സോഷ്യലിസ്റ്റ് റിയലിസം എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ മികവോടുകൂടി മെച്ചപ്പെട്ട രീതിയിലും അദ്ദേഹം നിരവധി നോവലുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. നാടകങ്ങൾ എന്ന് പറയുമ്പോൾ രമണൻ മലയാളത്തിൽ ആദ്യം നാടകമാക്കിയത് കേശവദേവൻ. അതിൽ ഞാൻ കേശവദേവിനെ ഒരു കഥാപാത്രമാക്കി ഈ രമണൻ എന്ന് പറയുന്ന ചങ്ങമ്പുഴ രമണൻ ഞാൻ നാടകമാക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തെ കഥാപാത്രമാക്കിയിട്ടുണ്ട്. കഥാപാത്രമാക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രമണൻ എന്ന് പറയുന്നത് ഏതോ ഒരു ഇംഗ്ലീഷ് ഡ്രാമയുടെ കേവല തർജ്ജമയാണ് എന്ന് ഒരു വലിയ വാദമുഖം ഈ കാലത്ത് ഇറങ്ങി. പക്ഷെ അന്ന് ഈ രമണൻ നാടകമാക്കാൻ വേണ്ടി ചങ്ങമ്പുഴയുമായി സംസാരിക്കുമ്പോൾ ചങ്ങമ്പുഴ രമണൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കേശവദേവുമായി സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു. അത് നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് കേശവദേവിനെ കഥാപാത്രമാക്കി ഞാൻ എഴുതിയ രമണൻ ഒരു പ്രണയഗാഥ എന്ന് പറയുന്ന നാടകത്തിൻ്റെ ആദ്യത്തെ രംഗം കേശവദേവും അതുപോലെ ചങ്ങമ്പുഴയും തമ്മിലുള്ള സംഭാഷണവും അതിനെ അത് നാടകമാക്കാൻ വരുന്ന ഒരു വേലപ്പൻ ഭാഗവത അയാളുടെ പിന്നെ ആവശ്യങ്ങളൊക്കെ അടങ്ങുന്ന അന്നത്തെ നാടകത്തിൻ്റെ തുടർപ്പിലേക്ക് സൂചിപ്പിക്കുന്ന ചില രംഗങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 1983 ജൂലൈ 1 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അത് അദ്ദേഹം സംസാരിക്കുന്ന വിഷയം ഏതാണ് അതിനനുസരിച്ച് ഉയരാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന ഇപ്പോൾ പരിചയമുള്ളവരെ ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ് ചോദിക്കും. OMB സാറൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അണ്ണ ഇപ്പോൾ എന്താ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ കുറിച്ച് പറയുക, തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ കുറിച്ച് ഒരു പുസ്തകം തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനിയ എന്ന് പറയാനൊരു മടിയില്ല. ആരെ അനിയാന്ന് വിളിക്കാനുള്ള അദ്ദേഹത്തിന് ഇഷ്ടം, നമ്മൾ സാറേന്ന് വിളിക്കുന്നൊക്കെ കിട്ടുന്നത് ചേട്ടാന്ന് വിളിച്ചോളാം. അത് പ്രായം എത്രയായാലും പറയുകയില്ല, നമ്മൾ ചേട്ടാന്ന് വിളിച്ചോളാം, അദ്ദേഹം അനിയാന്ന് വിളിക്കും. ഈ തരത്തിൽ ഇത്ര ശുദ്ധ മനസ്കനായ ലക്ഷ്യബോധമുള്ള ഒരു യഥാർത്ഥ തൊഴിലാളി വർഗ സാഹിത്യകാരനായ മലയാളത്തിലെ പ്രതിഭാശാലിയാണ് കേശവദേവ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ശിരസ് അമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. നമസ്കാരം. എന്നുള്ള തീരുമാനം വേണ്ട, ഇങ്ങനെ അത് വരുന്നുണ്ട്. എന്താ എന്നെ
കുറച്ച് നാട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വിചാരിച്ചിരിക്കുന്ന നിലവാരത്തിനൊത്ത് എന്റെ ചോദ്യം ഉണ്ടായില്ലെങ്കിലോ എന്നൊരു തോന്നൽ നോക്കെല്ലാം ഉണ്ടാവുള്ളൂ. ഒന്നും ഉണ്ടായിരിക്കും, മഹാപണ്ഡിതനായിട്ട് ഒന്നും ഉണ്ടായിരിക്കും. യശോദനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. No.